ജമ്മുകശ്മീരിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. മറ്റന്നാളാണ് തെരഞ്ഞെടുപ്പ്. വ്യാഴാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 26 മണ്ഡലങ്ങളാണ് വിധിയെഴുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ബിനുരാജുണ്ട്. ബിനു, ആദ്യഘട്ടത്തിൽ നല്ല പോളിംഗാണ് രേഖപ്പെടുത്തിയത്. രണ്ടാം ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്? എന്തൊക്കെ സാധ്യതകളുണ്ട്? ഏതൊക്കെ പ്രമുഖരാണ് ഈ രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്? ശാലിനി, ഗുഡ് മോർണിംഗ്. രണ്ടാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് മറ്റന്നാളാണ് അവസാനിക്കുന്നത്. ഇന്ന് പരസ്യപ്രചാരണം തീരുകയാണ്. 26 മണ്ഡലങ്ങൾ. ആ 26 മണ്ഡലങ്ങളിൽ 11 മണ്ഡലങ്ങൾ ജമ്മു മേഖലയിൽ നിന്നുള്ളതാണ്. ബാക്കി കശ്മീർ മേഖലയിൽ നിന്നുള്ള മണ്ഡലങ്ങളാണ്. ജമ്മു മേഖലയിൽ BJP മുന്നേറ്റം പ്രതീക്ഷിക്കുമ്പോൾ, കശ്മീർ മേഖലയിൽ നാഷണൽ കോൺഫറൻസ് അടക്കം PDP അടക്കം ഉള്ള പാർട്ടികൾ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ശാലിനി സൂചിപ്പിച്ച പോലെ തന്നെ ഈ അതായത് പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുമ്പോൾ ഒമർ അബ്ദുള്ള, മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അടക്കമുള്ള നേതാക്കളാണ് ഈ രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ആദ്യഘട്ടത്തിൽ 61% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ഈ രണ്ടാം ഘട്ടത്തിലും കഴിഞ്ഞ തവണ അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. രണ്ടാം ഘട്ടത്തിലും സുഗമമായി തെരഞ്ഞെടുപ്പ് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ്, അതായത് രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് ഈ BJP ബന്ധവും ഈ ബാന്ധവം തെ ചൊല്ലി അവിടെ വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്നത്. പ്രത്യേകിച്ച് BJP ഈ ഇത്തരത്തിലുള്ള പാർട്ടികൾ, അതായത് ജമാഅത്തെ ഇസ്ലാമി, ഒപ്പം എഞ്ചിനീയർ രാഷ്ട്രത്തിൻ്റെ പാർട്ടി, ഇവരൊക്കെ തന്നെ ബന്ധമുണ്ടെന്നുള്ള ആക്ഷേപം നാഷണൽ കോൺഫറൻസും PDP ഒക്കെ തന്നെ ഉന്നയിച്ചു. കഴിഞ്ഞ ദിവസം BJP നേതാവായ ഷൗക്കത്ത് ഗയൂർ തന്നെ ഇക്കാര്യം ഏഷ്യാനെറ്റ് ന്യൂസിനോട് സമ്മതിക്കുകയും ചെയ്തിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുണ്ട് എന്നുള്ളത്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം തന്നെ രംഗത്ത് വന്നു. ജമാഅത്തെ ഇസ്ലാമി നിരോധിത സംഘടനയാണ്, പക്ഷേ എങ്കിലും അവർ സ്വതന്ത്രരെ നിർത്തി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണ്. അവരുടെ നേതാവ് തന്നെ രംഗത്തെത്തിയപ്പോൾ അത്തരത്തിലുള്ള ബന്ധം നിഷേധിക്കുകയാണ്. അത് PDP നാഷണൽ കോൺഫറൻസിൻ്റെ പ്രചാരണം മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഈ രീതിയിൽ ശക്തി പ്രാപിച്ചു വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ BJP ബാന്ധവം ആരോപിക്കുക എന്നുള്ളത് അവിടുത്തെ ഒരു രീതിയായി മാറിയിരിക്കുന്നു എന്നുമാണ് ഇപ്പോൾ തലത് മജീദ് അല്പസമയം മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശാലിനി, ഇവർ അവാമി ഇത്തെഹാദ് പാർട്ടിയുമായി സഹകരണമുണ്ട്, പക്ഷേ ആ സഹകരണത്തെ താൻ എതിർത്തിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയിലെ ഒരു വിഭാഗത്തിൻ്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് എഞ്ചിനീയർ റാഷിദിൻ്റെ പാർട്ടിയുമായി ഇവർ സഖ്യത്തിലേക്ക് നീങ്ങിയത് എന്ന് വേണം കരുതാൻ.